അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7 നവീകരിച്ച TP മന്ദിരം, OV നാരായണൻ സ്മാരക ഓഡിറ്റോറിയം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാർക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന വിചിത്ര നിലപാടാണ് സർക്കാരിന്റേതെന്നും KE സുരേന്ദ്രൻ. നിപ്പ രോഗമെന്ന് സംശയിക്കുന്ന 2 പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വെള്ളിയാഴ്ച ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മട്ടന്നൂർ പ്രദേശത്തുള്ള 2. മോട്ടോർ വാഹന വകുപ്പ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണം ചർച്ച ചെയ്യുന്നതിനായി പയ്യന്നൂർ നിയമസഭാ മണ്ഡലം തല ജനകീയ സദ് സംഘടിപ്പിച്ചു. വിവിധ റൂട്ടുകളിൽ ബസ് സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ചും റൂട്ട് സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിപാടിയിൽ ആവശ്യമുന്നയിക്കപ്പെട്ടു. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 7 നവീകരിച്ച TP മന്ദിരം, OV നാരായണൻ സ്മാരക ഓഡിറ്റോറിയം എന്നിവ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏഴോം ഗ്രാമപിതാവും CPM നേതാവുമായ TP കുഞ്ഞിരാമന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച TP മന്ദിരം നവീകരിച്ചതിന്റെ ഉദ്ഘാടനവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന OV നാരായണന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച OV നാരായണൻ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എന്തായാലും ഇതിൽ അത് ആവർത്തിക്കില്ല എന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി അടക്കം വന്നിരുന്നു. ഒരു ദിവസം, ഏകദേശം 1 അവിടെ ചെലവഴിച്ചതാണ്. എല്ലാ ദുരന്ത ഭീകരത കണ്ടതാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു സഹായം നമുക്ക് ലഭ്യമാകണമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ പോലും കേരളത്തെ അവഗണിച്ചും കേന്ദ്രവിഹിതം കുറച്ചും കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കുമുള്ളതാണ്, എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ലഭിക്കേണ്ടത്. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തിരുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, MVജിൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ, മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്, PP ദാമോദരൻ, P ഗോവിന്ദൻ, KP മോഹനൻ, KV സന്തോഷ്, K ചന്ദ്രൻ, R അജിത, K മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അലോഷിയുടെ ഗാനങ്ങൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസത്തുകൾ മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാർക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന വിചിത്ര നിലപാടാണ് സർക്കാരിന്റേതെന്നും KE സുരേന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ കള്ളക്കളിയാണ്
ആദ്യഘട്ടം മുതൽക്ക് തന്നെ സർക്കാർ സ്വീകരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും എത്രയോ അധികം ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. ഇരകൾക്ക് നീതി നിഷേധിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടാണ് സർക്കാർ പരിശ്രമിച്ചത്. ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആരെയോ രക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഈ പീഡനത്തിനിരയായിട്ടുള്ള ആളുകളെ അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു നടപടിയും സർക്കാർ എടുക്കാൻ പോകുന്നില്ല. ഇത് വെറും ജലരേഖയായിട്ട് മാറും. ഇതിന് യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നടപടിയിൽ നിന്ന് വ്യക്തമാവുന്നത്. CPMന്റെയും ഇടതുപക്ഷ കക്ഷികളുടെയും വനിതാ സംഘടനകളൊക്കെ മൗനവ്രതത്തിലാണ്, അല്ലെങ്കിൽ അവർ കാശിക്ക് പോയിരിക്കുക. ഇത്രയും ശക്തമായ നിലയിൽ ഒരു വിഷയം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ട് അതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. അത് ഇരകളെ നീതി നിഷേധിക്കാനും വേട്ടക്കാരെ സഹായിക്കാനും വേണ്ടി മാത്രമുള്ളതാണ്. നിപ രോഗമെന്ന് സംശയിക്കുന്ന രണ്ടുപേർ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. മട്ടന്നൂർ പ്രദേശത്തുള്ള രണ്ടുപേരെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത ഛർദിയും പനിയും ഉൾപ്പെടെ ചില ലക്ഷണങ്ങൾ കണ്ടതിനാലാണ് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. ഇവർക്ക് അഞ്ചാം നിലയിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പ്രത്യേക വാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സിക്കാൻ PPE കിറ്റ് ഉൾപ്പെടെ പ്രതിരോധ സംവിധാനങ്ങളോടെ ആരോഗ്യ പ്രവർത്തകരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് രോഗികൾക്കോ ജീവനക്കാർക്കോ ഒരുവിധത്തിലും ബാധിക്കപ്പെടാത്ത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് പറഞ്ഞു. മെറ്റോക്നോസ് പിലാത്ര. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരള ഫയർഫോഴ്സിന്റെ പ്രവർത്തനം ലോകത്തിനു തന്നെ മാതൃകയാണെന്നും വയനാട് ദുരന്തത്തിലും ആമയിഴഞ്ചാൻതോട് അപകടത്തിലും കേരള ഫയർഫോഴ്സ് സുദീർഘമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും മുഖ്യമന്ത്രി. കേരള ഫയർഫോഴ്സിന്റെ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും വയനാട് ദുരന്തത്തിലും ആമയിഴഞ്ചാൻതോട് അപകടത്തിലും ഫയർഫോഴ്സിന്റെ സേവനം സുദീർഘവും അവിസ്മരണീയവുമാണെന്നും പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. MLA TI മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് PM ഉണ്ണികൃഷ്ണൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, കെ പത്മകുമാർ IAS തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മോട്ടോർ വാഹന വകുപ്പ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണം ചർച്ച ചെയ്യുന്നതിനായി പയ്യന്നൂർ നിയമസഭാ മണ്ഡലം തല ജനകീയ സദസ് സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളിൽ നടത്തുകയും ചെയ്തിരുന്നു. KSRTC ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നു. ചില പരിമിതികളുണ്ട് KSRTC സംബന്ധിച്ച്. ജീവനക്കാരുടെ കുറവുണ്ട്, ബസ്സിൻ്റെ കുറവുണ്ടായിരുന്നു. ചില സീസൺ വരുമ്പോൾ വേണ്ടത്ര ബസ് ഇല്ലാതിരിക്കുന്ന നില എല്ലാ ഡിപ്പോയിലുണ്ട്. ഇപ്പോൾ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ പയ്യന്നൂർ നടക്കും ബസ്. TI മധുസൂദനൻ MLA സദസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജോയിന്റ് RTO കെ വിനോദ് കുമാർ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, DYSP കെ വിനോദ് കുമാർ, ജോയിന്റ് RTO ഇൻചാർജ് TV വേണുഗോപാലൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രതീക്കുമാർ CA തുടങ്ങിയവർ സംസാരിച്ചു. KSRTC ഉദ്യോഗസ്ഥനും സ്വകാര്യ ബസ് ഉടമകളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ റൂട്ടുകളിൽ ബസ് സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ചും റൂട്ട് സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിപാടിയിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ആവശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ക്രോഡീകരിച്ച് പരിശോധിച്ച ശേഷമാകും നടപടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ സമാപനം പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പിന്റെ സമാപനം പയ്യന്നൂരിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ലൈൻ സുരക്ഷാ പ്രൊജക്ട് ഡയറക്ടർ മോഹനൻ മാങ്ങാട് പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് സന്ധ്യ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് കുമാർ, വരുൺകുമാർ സി പി തുടങ്ങിയവർ സംസാരിച്ചു. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി KSRTC ബസിൽ കൂടിയുള്ള ISA വാനിൽ എക്സിബിഷൻ, ബോധവൽക്കരണ നോട്ടീസ് വിതരണം, കൌൺസിലിംഗ്, സൌജന്യ രക്തപരിശോധന എന്നിവയാണ് നടത്തുന്നത്. വാൻ ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ പി കണ്ണൻ നായർ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ കരുവാച്ചേരി ബ്രാഞ്ച് ഓഫീസിനായി നിർമ്മിച്ച പി കണ്ണൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PK ബിജു നിർവഹിച്ചു. CPIM പയ്യന്നൂർ കരുവാച്ചേരി ബ്രാഞ്ച് ഓഫീസിനായി നിർമ്മിച്ച പി കണ്ണൻ നായർ മന്ദിരം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PK ബിജു ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പിണറായി മുഖ്യമന്ത്രിയായ ആ സന്ദർഭത്തിൽ പിണറായിയുടെ പത്രസമ്മേളനം ഒരു മണിക്കൂർ എല്ലാ മാധ്യമങ്ങളും ആ സമയത്ത് സീരിയൽ നടത്തിയാൽ ഒരാളും കാണാനില്ല എന്ന് മനസ്സിലാക്കി ലൈവായി പ്രദർശിപ്പിച്ചു. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രമിക്കാം. മൂന്നരക്കോടി മലയാളികൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന 2016 മുതൽ 21 വരെയുള്ള കാലം, അതിന് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെ അത് മുടക്കാൻ കേന്ദ്രത്തിന്റെ ഭരിക്കുന്ന BJPയോടൊപ്പം ചേർന്ന് UDF പ്രവർത്തിക്കുകയാണ്. 57,000 കോടി രൂപ പ്രതിപക്ഷം ഈ കേരളത്തിൽ ലഭിക്കുന്ന പണം ഇല്ലാതാക്കുന്നതിന് ഇവർ ഒരുമിച്ച് ചേർന്നു. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി സന്തോഷ്, സി കൃഷ്ണൻ, വി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, PV കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര ജൂറി പുരസ്കാരം നേടിയ KC കൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനിയിൽ മദ്യവിൽപ്പനശാല സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതി നടത്തിവരുന്ന സമരം മൂന്നാം ഘട്ടത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി ചീമേനി ടൗണിൽ നടത്തിയ പന്തംകൊളുത്തി പ്രകടനത്തിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു. കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല സ്ഥാപിക്കുന്നതിനെതിരെ ചീമേനി ടൗണിന് സമീപം കയ്യൂർ റോഡിൽ ജനകീയ സമരസമിതി നടത്തി വരുന്ന സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. നിർദ്ദിഷ്ട കെട്ടിടത്തിന് മുന്നിൽ സമരപന്തൽ കെട്ടി 27 ദിവസമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി ചീമേനി ടൗണിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. നിർദ്ദിഷ്ട കെട്ടിടത്തിന് സമീപത്തുനിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പരിസ്ഥിതി പ്രവർത്തകൻ സുഭാഷ് ചീമേനി യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ചീമേനി ടൗണിനകത്ത് ഒരു വലിയ പ്രകടനവും ഇതേ സ്ഥലത്ത് വെച്ച് നടന്ന പ്രതിഷേധ യോഗവുമാണ്. അതിനുശേഷം ഞങ്ങൾ എവിടെയാണോ ഇത് വരുമെന്ന് പറയുന്നത് ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ ധർണാ സമരമാണ്. സമരസമിതി ചെയർമാൻ എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. VP ദാമോദരൻ, KT ഭാസ്കരൻ, എ ജയരാമൻ, പി രാജീവൻ, കെ രാഘവൻ, കുടുക്കൻ ശ്രീധരൻ, PV സന്ദീപ്, എം ദാമോദരൻ, TP ധനേഷ്, TP തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചരിത്രമെഴുതിയ പാലം ചരിത്രത്തിലേക്ക് മറയാനൊരുങ്ങുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം വന്നതോടെ പൊളിച്ചു നീക്കുന്ന നീലേശ്വരത്തെ പഴയ പാലമാണ് ഇനി ഓർമ്മകളിൽ മാത്രമായി അവശേഷിക്കാൻ പോകുന്നത്. ദേശീയപാതയിലെ നീലേശ്വരത്തെ പഴയ പാലം ഓർമ്മകളിലേക്ക് ചേക്കേറുകയാണ്. ചരിത്രമെഴുതിയ ഈ പാലം ഇനി ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കും. ഒരു കാലത്ത് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ പുഴയുടെ കരവരയെ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടവിൽ യാത്ര അവസാനിപ്പിക്കും. അവിടെ നിന്നും ചങ്ങാടം വഴി യാത്രക്കാർ മറുകരയിലെത്തും. പുതിയ പാലം വന്നതോടെ ഗതാഗതത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്.
ആർ ശങ്കർ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കാര്യംകോട് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പുതിയ പാലം വന്നതോടെയാണ് പഴയ പാലം പൊളിച്ചു നീക്കുന്നത്. പാലത്തിന്റെ മുകളിലെ ടാർ നീക്കം ചെയ്തു കഴിഞ്ഞു. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണവും തുടങ്ങിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 44th സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാലിക്കടവ് സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളായി. 24 മുതൽ 26 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ 14 ജില്ലാ ടീമുകളിൽ നിന്നായി 300 ആൺകുട്ടികളും പെൺകുട്ടികളും 50 ഒഫീഷ്യലുകളും പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ 24 ഉച്ച കഴിഞ്ഞ് തുടങ്ങും. കളിക്കാർക്കുള്ള താമസ സൗകര്യം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരുക്കിയിട്ടുള്ളത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾക്കായി 6 കോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 25 രാവിലെ 8:30 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി അധ്യക്ഷ PP പ്രസന്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ കെ ബാബു ജോസഫ് മുഖ്യാതിഥിയാകും. സംസ്ഥാന പ്രസിഡന്റ് TK ഹെൻറി പതാക ഉയർത്തും. 26 ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനദാനം നിർവഹിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിനായി PP പ്രസന്നകുമാരി ചെയർപേഴ്സണായും ഡോക്ടർ VPP മുസ്തഫ വർക്കിംഗ് ചെയർമാനായും കെ മധുസൂദനൻ ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതി ആഴ്ചകളായി പ്രവർത്തിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക നാട്ടറിവ് ദിനാചരണ ഭാഗമായി പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും പ്രദർശനം ഒരുക്കി. തൃക്കരിപ്പൂർ മൈത്താനി ഗവൺമെന്റ് LP സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പോയിമറിഞ്ഞ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും പ്രദർശനവും അവയുടെ ഉപയോഗരീതിയും ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും ഗുണങ്ങളും പ്രദർശനത്തിൽ കുരുന്നുകൾക്ക് വിവരിച്ചു നൽകി. മൈത്താണി LP സ്കൂളിലെ ഇക്കോ ക്ലബിന്റെയും സീഡ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക നാട്ടറിവ് ദിനം ആചരിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം KV കാർത്യായനെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് കെ പ്രഭേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ പഴയകാല വസ്തുക്കളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ചും വിവരണം നൽകി. സ്കൂൾ പ്രഥമാധ്യാപിക BP സൗജിത്ത്, സീനിയർ അസിസ്റ്റന്റ് N ഷീജ, രാഖി ബൈജു, VV ബാലകൃഷ്ണൻ, രാജൻ വൈക്കത്ത്, VV സുരേശൻ, VV രാജീവൻ എന്നിവർ സംസാരിച്ചു. കെ സരിത, M സവിത, P പ്രമീള, K ഗീത, M ലോഹിതാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഹരിത കേരള മിഷൻ നൈറ്റ് സീറോ കാർബൺ പഞ്ചായത്തിന്റെ ഭാഗമായി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുകുന്ന ബോർഡ് സ്കൂളിൽ ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് KCB ഉണ്ട്, അനട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രത്യേകമായ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഊർജ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുക അല്ലേ. അതോടൊപ്പം മാലിന്യമുക്ത കേരളം അതുകൂടി ഇതിൻ്റെ ഭാഗമായി പറയും, ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ. ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഹരിത കേരള മിഷൻ സീറോ കാർബൺ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണപുരം. ചെറുകുന്ന് ബോർഡ് സ്കൂളിലാണ് പ്രദർശനം ഒരുക്കിയത്. കുറഞ്ഞ വൈദ്യുതിയിൽ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെക്കുറിച്ചും വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അറിവ് നൽകുന്ന സ്റ്റാളുകളാണ് KCB നേതൃത്വത്തിൽ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുകയില്ലാത്ത അടുപ്പുകൾ, ചൂടാറാപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റാളും ജില്ലാ ശുചിത്വ മിഷന്റെ ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുള്ള സ്റ്റാളും ഊർജമിത്ര കല്യാശേരിയുടെയും അനേട്ടിന്റെയും സ്റ്റാളുകളുമാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRATHI അധ്യക്ഷത വഹിച്ചു. M ഗണേശൻ, P ദിവ്യ, V വിനീത, MV പ്രഭാകരൻ, N ശ്രീധരൻ, V രാജൻ, TK ദിവാകരൻ, G ചന്ദ്രദാസ്, RK അജിത്, MM ജിതേന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പച്ചക്കറി കൃഷിക്കു മാത്രമായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിലെ വാഴക്കാലയിൽ ജോർജ് കുട്ടി. വർഷം 35 കഴിഞ്ഞിരിക്കുന്നു ജോർജ് കുട്ടി പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏറ്റുകൊടുക്ക പായത്തെ ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തിലെത്തിയാൽ നമുക്ക് തോന്നുക തേനിയിലോ പൊള്ളാച്ചിയിലോ എത്തിയതുപോലെയാണ്. ഇവിടെ വിളയാത്ത പച്ചക്കറികളില്ല. പാവലും പയറും നരമ്പനും എന്നുവേണ്ട എല്ലാം ഇവിടെയുണ്ട്. 4 ഏക്കറിൽ പരന്നുകിടക്കുകയാണ് പച്ചക്കറി കൃഷി. പച്ചക്കറി കൃഷിയാണ് ജോർജ് കുട്ടിയുടെ ജീവിതം തന്നെ. മക്കളെ പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചയച്ചതും വീട് വെച്ചതും കാറു വാങ്ങിയതുമെല്ലാം
പച്ചക്കറി കൃഷിയിലൂടെയാണെന്ന് ജോർജ് കുട്ടി പറയുമ്പോൾ നാം അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചെയ്യുന്നത് പാവല്, പയറ്, വെണ്ട, കുമ്പളം, മത്തൻ, വെള്ളരി, കക്കരി എന്ന പല വെറൈറ്റികളുണ്ട്. വർഷം 35 ഇദ്ദേഹം ഈ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട്. അന്നും ഇന്നും പച്ചക്കറി കൃഷിയാണ് ജോർജ് കുട്ടിക്ക് പദ്യം. വിത്ത് മണ്ണിൽ നേരിട്ട് നടുന്നില്ല, ട്രേയിൽ പാകി വലുതാക്കിയിട്ടാണ് നടുക. വിത്തുകൾ മോശമായി പോകാതിരിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് ജോർജ് കുട്ടി പറയുന്നത്. മഴക്കാലത്ത് കൃഷി ചെയ്യാൻ സ്വന്തം അധ്വാനം കൂടാതെ 2 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും. കാലാവസ്ഥ അനുകൂലമായാൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുമെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പലയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നിൽ നഷ്ടം വന്നാലും അടുത്തതിൽ അത് നികത്തും. ഒരു വർഷം 3 പ്രാവശ്യം കൃഷി ചെയ്യും. വേനൽക്കാലത്ത് വെള്ളം ഒരു പ്രശ്നമാണ്. ഇതുകൊണ്ട് തന്നെ ആ സമയത്ത് 2 ഏക്കറിലേക്ക് കൃഷി പരിമിതപ്പെടുത്തും. കൃഷിഭവനിൽ നിന്നും നല്ല സഹകരണമാണെന്നും ജോർജ് കുട്ടി പറയുന്നു. കൃഷി നഷ്ടമെന്ന് പറയുന്നവർക്ക് ജോർജ് കുട്ടിയിൽ നിന്നും പലതും പഠിക്കുവാനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. യൂത്ത് കോൺഗ്രസ് വയനാടിന് നിർമ്മിച്ചു നൽകുന്ന 30 വീടിനു വേണ്ടിയുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് കോൺഗ്രസ് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാനവി ബസ് സാന്ത്വനയാത്ര നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വയനാടിന് നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്കു വേണ്ടിയുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് കോൺഗ്രസ് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാനവി ബസ് സാന്ത്വനയാത്ര നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ അബ്ദുറഹ്മാൻ സാന്ത്വനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഏറ്റുകൊടുക്ക അധ്യക്ഷത വഹിച്ചു. അരുൺ ആലയിൽ ശ്രീജിത്ത് ബാനു, രഞ്ജിനി കെ, സാജു കണിയാമ്പറമ്പിൽ രജനി കെ, നവനീത് ഷാജി, ചാൾസ് ആത്മജ, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും 2023-24 ചുമർചിത്രം തുടർ കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികളുടെ ചുമർചിത്ര പ്രദർശനം ഓഗസ്റ്റ് 25 മുതൽ 28 പയ്യന്നൂരിൽ നടക്കും. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഉന്മീലനം 2024 എന്ന പേരിലാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലുള്ള കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനം നടക്കുക. ഓഗസ്റ്റ് 25 രാവിലെ 10 മണിക്ക് MVG MLA ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഓഗസ്റ്റ് 28 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. 26 കുട്ടികൾ വരച്ച 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കുക. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കൃഷ്ണൻ നടുവലത്ത്, ഗോവിന്ദൻ കണ്ണപുരം, ശ്രീകുമാർ എരമം, സുനിൽ കെ, രജിഷ വിനോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ തണൽ പയ്യന്നൂരിന്റെ 1st വാർഷികം പയ്യന്നൂർ സ്കന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ തണൽ പയ്യന്നൂരിന്റെ 1st വാർഷികം നടന്നു. ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എസ് ജ്യോതി അധ്യക്ഷത വഹിച്ചു. UV ശശി, എ ഭാസ്കരൻ, ബി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ റിട്ടയർമെന്റ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. തണൽ സെക്രട്ടറി ദാമുകാര്യത്ത്, EP രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതിബാസു ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃതം അക്കാദമി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്കൃത ദിനാഘോഷ പരിപാടി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതിബാസു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ SM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KSTF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് TP പത്മകുമാർ സംസ്കൃത ദിന സന്ദേശം നൽകി. സംസ്കൃതം കൌൺസിൽ സെക്രട്ടറി M പ്രസാദ്, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് മുഹമ്മദ് റഫീഖ്, പയ്യന്നൂർ BPC KC പ്രകാശൻ, ഇക്ബാൽ പോപ്പുലർ, MK മനോജ്, PP ഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് UP ഹൈസ്കൂൾ വിഭാഗം രാമായണ പ്രശ്നോത്തരിയും LP വിഭാഗം രാമായണ കഥാകഥനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
എഴുത്ത് നവീകരിച്ച ടി പി മന്ദിരം, ഒ വി നാരായണൻ സ്മാരക ഓഡിറ്റോറിയം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാർക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന വിചിത്ര നിലപാടാണ് സർക്കാരിന്റേതെന്നും കെ സുരേന്ദ്രൻ. നിപ രോഗമെന്ന് സംശയിക്കുന്ന രണ്ടു പേർ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വെള്ളിയാഴ്ച ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മട്ടന്നൂർ പ്രദേശത്തുള്ള രണ്ടുപേരെ. മോട്ടോർ വാഹന വകുപ്പ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് റൂട്ട് രൂപീകരണം ചർച്ച ചെയ്യുന്നതിനായി പയ്യന്നൂർ നിയമസഭാ മണ്ഡലം തല ജനകീയ സദ് സംഘടിപ്പിച്ചു. വിവിധ റൂട്ടുകളിൽ ബസ് സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ചും റൂട്ട് സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ചും പരിപാടിയിൽ ആവശ്യമുന്നയിക്കപ്പെട്ടു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.